വാതിലൊക്കെ അടച്ചാണ്ട് വരുന്നുണ്ട്. ഓളോട് ഞാൻ പറഞ്ഞു നാല് ദിവസത്തെ ടൂറാണ് കാർ നിക്കാണ്. അല്ല എന്താ പരിപാടി, എന്താണ് എവിടുക്ക പോണ്? എവിടുക്കാണ് എടി? മലപ്പുറത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോകണം. ആ പേരൊക്കെ പൂട്ടിയച്ച്. അയൽമത്തെ തോരട്ടതൊക്കെ എടുത്തുക്കണോ? വീഡിയോസ് കണ്ടോളിയും മണിക്കൊക്കെ ബുക്കിലാളെ ഇല്ല പൊന്നാറ സുബൈദ. എന്താ ചീ കാട്ടണത്? അടിച്ചോരാൻ പോവുക സുബൈദ. ഇജ് എവിടുക്കായി പോണ്? അടിച്ചോരാൻ പോവുക. അണ്ണ ഞാൻ എടുക്കൊന്നുമില്ലടി, വല്ലാത്തത്. കുട്ടികളെ വണ്ടി കയറി കാണ്. ഒക്കെ നോൻപായിട്ട് നനച്ചുള്ളി പണിയിലാണ് ഇരിക്കണണ്ടല്ലേ. നല്ല ഊച്ചത്തിൽ ഇരിക്കട്ടോ, ഇനി വരുമ്പോ ഊച്ചൊന്നും ഉണ്ടാവൂല. കണ്ട് വല്ലാത്ത ജാതി ആയിട്ട് ഉറങ്ങും. ചിരിച്ചപ്പാന്റെ കുട്ടി ചിരിച്ചാണി. തുണി മാപ്പൊന്തിച്ചല്ലേ, ഒന്ന് താത്തിച്ചാച്ച് ചിരിച്ചേ. അജുണ്ടോ ഇജെടുക്ക അമ്മ ചവിട്ടി പൊട്ടിച്ചാ നിക്കല്ലേ. നമ്മളോട് കളിലേനു പോകുന്നു. വല്ലാത്ത ജാതി സ്ഥലാണോ തോന്നുന്നത്? തള്ളം നിർത്തുവോ? തള്ളവിടെ ആയിരം കേട്ടോ, ആയിരം കേട്ടോ. പകര പോണ്ട, പകര പോണ്ട. അല്ല ഇപ്പൊ മൂന്റെ അടുത്ത് കാക്കും, മൂന്റെ അടുത്താക്കും. ഞാൻ മൂന്റെ അടുത്താക്കും. ഒരാ പോണ്ട. ഇപ്പൊ എന്റെ കുട്ടിയാണ്. അറേ ജാര കുട്ടിയാ, ജാര കുട്ടിയാ. ഈ തള്ള വരുന്ന സന്തോഷാണ് ഈ കണ്ടു കിട്ടോ. വല്ലാത്ത ജാതി. അല്ലാഹു അക്ബർ. ഇതാടി ഒറോമ്പറം പാലം. ഈ പാലത്തിന്റെ ഈ അജ്മുക്കൂടി ഞാൻ കൊറേ നടന്നിട്ട് അതിമനോഹരമായ പോയാണ്ട് കളിച്ച് അത് ഞങ്ങളെ ഒറോമ്പറത്തേക്ക് വരണം. മലപ്പുറം ഈ അങ്ങാടിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് വല്ലാതെ അറിയില്ല. അതൊക്കെ അന്ന എന്ത് പോയ മൊഞ്ചുണ്ടോ? നല്ല രസമുണ്ടോ? എടി മൊഞ്ചി എന്നല്ല, ചൊറുക്കുണ്ട് രസമുണ്ട് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾക്ക് കാട്ടണത് എന്താണ്? അനക്ക് തലക്ക് പൊളി. ഒരു തൊഴിലൊരു സമാധാനം തരൂല. ലിനുവോ, ലിനുവോ എങ്ങനെയാണ് മറ്റേ പറയുന്നത്? ആ സാധനം ചെയ്യ. പിന്നെ എന്ത് പേടിച്ചല്ല കുട്ടികളെ, ഞാൻ വെറുതെ ചിരിച്ചതാണ്. ഞാൻ ഇങ്ങനെ നിങ്ങൾ കുത്തിത്തീർപ്പ് ഉണ്ടാക്കണ്ട. നിങ്ങളല്ല ഇത് തന്നെ കുഞ്ഞിലായി കളി കഴിച്ചുള്ള കുട്ടികളാണ്. ഏതായാലും ഇന്ന് നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ മലപ്പുറത്തിന്റെ മൊഞ്ച് എന്താണ് എന്ന് കാണിച്ചു തരാനാണ് നിങ്ങളെ കൊണ്ടുപോയി നമ്മള്. മലപ്പുറത്തിന്റെ മൊഞ്ചായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. മലപ്പുറം പറഞ്ഞ വേറെ ലെവലാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർ എപ്പോഴും, സാധാരണക്കാർ എന്നല്ല ഏത് പൈസക്കാർ, ആരും എപ്പോഴും എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളെ മലപ്പുറത്തിന്റെ. ഞങ്ങളെ സ്വന്തം അഹങ്കാരം അത് നമ്മളോട് എത്തുമ്പോ കാണിച്ചു തരും. ലസിയ ഇതാണ് മലയാള മനോരമ. ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം നമുക്കറിയോ? പേപ്പർ, പേപ്പറെ രാവിലത്തെ പേപ്പർ വായിച്ചു നമ്മള്. ആ സംഭവമാണത്. ഈ നേരെ അങ്ങോട്ട് പോയാൽ കുറച്ചപ്പുറത്ത് പാസ്പോർട്ട് ഓഫീസുണ്ട്. ഇജ്ജ് കണ്ടുക്കണോ? പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇജ്ജ് വന്നിക്കണം അല്ലേ? പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ്ട് ഇനി അടുത്ത നമ്മളെ പോക്ക് കൊടുക്കാം. ദുബായ് അല്ലേ? കുളിച്ചണ്ട നമുക്ക്? വല്ലാത്ത ജാതി പൊളിനേക്കാര്. ഇതാണ് പൊന്നാരൻ്റെ മാണിക്കക്കല്ലാളെ പുക്കിലാളെ. ഞങ്ങളെ മലപ്പുറം ചില്ലന്റെ പാസ്പോർട്ട് ഓഫീസ് കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയണ്ട. കണ്ടോളിയും പൊന്നാര മുത്താളെ, കണ്ടോളിയും. ഇനിയാണ് നമ്മള് തിരിയണ സ്ഥലം ട്ടോ. നമ്മള് തിരിയാട്ടോ. തിരിയുന്നു നമ്മൾ, തിരിയുന്നു നമ്മൾ. വല്ലാത്ത ജാതി വണ്ടിയും വലി മുത്തുപണിയെ ഒന്ന് നിർത്തിയിട്ട് ഒരു ഇത്തിരി സമാധാനം, ഒരു ഇത്തിരി തൊയിരം, കുറച്ച് തൊയിരം കൊണ്ട് നിങ്ങൾ എല്ലാരും കുഴിമന്തി വണ്ടിയേക്ക്. കുഞ്ചിലുണ്ടാക്കുന്ന മന്തിക്ക് ചോറിനാണ് കുഴിമന്തി എന്ന് പറയാം. പെണ്ണിന് തലങ്ങര മുട്ടുണ്ട്. എന്താ സംഭവം പറഞ്ഞ? ഈ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കണ എന്താണ് ഇത്? എന്താ അറിയില്ല.
ഒച്ചോ അറിയില്ല. അഹങ്കാരാജ് മലപ്പുറത്തുകാരിയാണല്ലോ, അതുകൊണ്ട് പിന്നെ ചേട്ടന്റെ മലപ്പുറത്തിനെ കുറിച്ച് കണ്ട് വല്ലാതെ പൊന്തിച്ചു. പക്ഷേ എനിക്ക് പറ്റിയൊരു ഭർത്താവാണോ ഞാൻ? സ്റ്റാൻഡേർഡ് ഉണ്ട്, ഞമ്മള് സ്റ്റാൻഡേർഡ് ഇല്ല നടക്കിടക്ക് പറയുന്നത്. എന്നാളെ ചങ്ങായി കമന്റ് ഇട്ടിക്കാണ്, ഏ ചങ്ങായി പഠിച്ചാ തനക്ക് ഇവിടുന്ന ചൊറുക്കില്ല പെണ്ണിനെ കിട്ടിയിക്കണം. ഈ കാടും വലിയൊക്കെ ഇങ്ങനെ കയറി പോണ രസം വേറെ തന്നെയാണ് മലയാളം. അപ്പൊ നമ്മളെല്ലാം മാണിക്കക്കല്ലാളും പുക്കലാളും നമ്മളെ ഇതാ കോട്ടക്കുന്നുമൊക്കെയാണ് ഇപ്പൊ നമ്മള് പോണത്. ഇനി നമ്മള് സ്ഥലം വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് തിരിച്ചോ. മഞ്ഞപ്പൂക്കള് കാട്ടി കൊടുക്കടി, ഈ മഞ്ഞപ്പൂക്കള് മഞ്ഞപ്പൂക്കള് അതാണ് കൊന്നപ്പൂക്കണ നാട്ടിൽ. അങ്ങോട്ട് നോക്കണി കൈതേ കണ്ടിട്ട് വെച്ച് പ്രകൃതി രമണീയമായ സ്ഥലം അൽഹുദാം അൽഹുദാമ. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാതി മനത്തുതിച്ചേതോ മണ്ണിൽ മണച്ചേതോ ഏതാണി രാജാതി ഏതാണി രാജാതി. പൊന്നാരഞ്ച മാണിക്കക്കല്ലാള് പുകലാളെ പെണ്ണുങ്ങൾ തെറ്റിക്ക. കാരണം എന്താ അറിയോ, ഞാൻ പിന്നെ തുണി എടുത്തുകാണ്ട് വന്നിക്കാണ്, ഞാൻ തുണിയാണ് നാടൻ ഡ്രസ്സിലാണ് വന്നിക്കണ്, ഓളല്ല ടിപ്പിലൊക്കെ സൂസൊക്കെ ഇട്ടുകാണ്ടാണ് വന്നിക്കണ്, എന്താ ചെയ്യാന്നുള്ളരുതില്ല എടിയ. എല്ലാവർക്കും എന്തോ സത്യത്തില് ഷൈമേഡ് ഉണ്ടോന്ന്, ഉണ്ടോ ഉണ്ട്, ഞാൻ മാറ്റിച്ചള കുഞ്ഞാൻ മരണം വരെ ഈ കോലത്തിലുള്ള നടക്കട്ടോ. നമുക്ക് ഇഷ്ടം പോലെ പിന്നെ പെൺകുട്ടികളെ ഇനിയും കിട്ടും, വല്ലാജ് കളിച്ചാൽ നിൽക്കണ്ട, പക്ഷേ വേണ്ട ഈ ഒരു മാണിക്കക്കല്ല് മതി. എന്നാ പോര്, ആരെയാ പോര്. മറ്റേ ആകാശത്തിൻ്റെ മേലൊക്കെ കൂടി ഒരു വള്ളിമേ സൈക്കിള് സൈക്കിൾമാ കൂടി പോണ ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അവിടെ. വല്ലാതെ കളിച്ചണ്ട സൈക്കിൾമാ കൂടിയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടിയാണ്ട് പോകാം മേലെ കൂടി. പിന്നെ കോട്ടക്കുന്നക്ക് വന്നു കഴിഞ്ഞാൽ മാണിക്കക്കല്ലാളെ വെറും കജ്ജോടെ പോകുന്നു വേണ്ട. കാരണം എന്താ പറയുക, ഇവിടെ കുട്ടികൾക്ക് കളിച്ചാലെ ഒരുപാട് ഐറ്റംസ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ. എടി ഈ പുഗ് വിൽക്കാന ജസിയ, നല്ല അടിപൊളി മൈതാനമാണ്. മൈതാനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇവിടെ ഗാനമേള പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ പഴയ കാലത്ത് നിന്ന് അടി കിട്ടിയതൊക്കെ ഓർമ്മ വരികയാണ് നമുക്ക്. ചെറുപ്പകാലത്ത് നമ്മളിവിടെ കൊന്നിരുന്നു. എടി ഈ പുഗ്ഗൊക്കെ വിൽക്കാന ജസിയ, എങ്ങനെ ചോക്ക എവിടെ കുട്ടി പാത്രം നടക്കണൊക്കെ. ഇവള് ഇറച്ചിക്കട ഓൾക്ക് ഇപ്പൊ മറ്റേ പിന്നെ മറ്റേ കയറണം, അതിനാണെങ്കിൽ നമ്മൾ അയക്കണില്ല. പഴയ കാലത്തൊക്കെ ഇതിമ കൂടി നേരെ കുത്തനം കേട്ട് ഇറങ്ങലായിരുന്നു. അപ്പൊ അവിടെ നല്ല അടിപൊളി വ്യൂ ആയി കണ്ടേ. പൊന്നാരഞ്ച പുഗ്ഗലാളെ ഒന്നും പറയാനല്ല ഒരു രക്ഷ. ഈ പെണ്ണിന് എവിടെ ചെന്നാലും അച്ചാറും ഈ സാധനം, ഇത് എത്ര തേച്ചാലും തികയില്ല. അല്ല എന്താ തെച്ചെന്നു, ഇതുണ്ടല്ലേ കമ്പോതും മറ്റോളത്ത് മറ്റേതും വല്ലാത്ത ജാതി. പൊന്നാരഞ്ച മാണിക്കക്കല്ലാളെ ഇവിടെ പേര് രസമായി കിട്ടോ. ഇവ ഈ വാത്തക്കൊക്കെ വന്നിട്ട് ഞാൻ കുറേ കാലങ്ങളായി, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മളെ മലപ്പുറം അങ്ങാടിയാണ് കണ്ടിട്ട ആ ഭാഗത്തേക്ക് നോക്കാണി, സൂം ചെയ്താൽ തരാം കണ്ടില്ലേ. ഒരു ഉസാറാണ്, പ്രത്യേക വൈബാണ് ഇവിടെ വന്നാൽ. അതൊരു വല്ലാത്ത ജാതി വൈബ് തന്നെയാണ് ഉള്ളത്. നല്ല കാറ്റുള്ളതാണ് ഇങ്ങോട്ട് പോകുന്നുള്ളു ഞങ്ങളെ മലപ്പുറത്തേക്ക്, അത് വേറെ രസം. അപ്പോളേ ഞങ്ങളിവിടെ ഇങ്ങനെ കറങ്ങണീൻ്റെ ഇടയിൽ നമ്മളൊരു മാണിക്കക്കല്ല് പുകരി കരയല്ലേ, ഞാൻ തല്ലാണല്ല തല്ലല്ല തല്ലല്ല ഇതിപ്പോ കരയിടതാ ചെറുക്കൻ പേരും കരച്ചില്ല ഞാൻ നിർത്തിന്ന. കല്യാണം കഴിഞ്ഞ ഉടനെ വന്നത് അങ്ങോട്ട് ഓർമ്മ വരുന്നത്. എടി എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മളെ പത്താം മാസത്തെ എനിക്ക് പിന്നെ ഒരു എത്ര മാസമാണ്, ഒമ്പതാം മാസോ, ഒമ്പതാം മാസത്തിൽ പെരും മയത്ത് ഇവിടെ വന്നാണ്ട് വണ്ടിയിൽ ഇരുന്നത് ഓർമ്മ ഉണ്ടോ? ഈ സ്ഥലത്ത് ഇതൊക്കെ ഇപ്പൊ ആകെ മാറ്റം മറിഞ്ഞിക്കണം കേട്ടോ. ഇഞ്ച കുട്ടിക്ക് ഒന്നും വേണ്ട, ഇത് കിട്ടിയാ മൈ തിന്നാന്. എന്നാ ഐരിയ പന്റെ കുട്ടി തിന്നാണോ? എന്താ തിന്നണത്? ഇജ്ജ് എരിയുണ്ടെങ്കിൽ എന്തിനാ സാധനം തിന്നണത് പെണ്ണെ? കോട്ടക്കുന്നിന്റെ ഒന്നാമത്തെ രസം ജസിയെ, ഇതാ ഈ ഒരു ഇതുണ്ടാക്കണത് ഇരിക്കാലൊരു വിശ്രമമാണ്. ഇനിയോ എന്നിട്ട് പോരുന്ന, ആ ഇരിക്കും ചെയ്യും വിശ്രമിച്ചും ചെയ്യാം, അതിനെയാണ് ഇരിക്കാല വിശ്രമം എന്ന് പറഞ്ഞത്.
പോരാ നമ്മളെ എവിടെ പൈസ മുടക്കി പോവാണെങ്കിലും പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സ്ഥലം ജസ്സി ഒന്ന് പറഞ്ഞുകൊടുത്താ വൈബാണ് പിന്നെ എത്ര ആൾക്കാർ വന്നാലും ഇരിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങള് കാര്യങ്ങള് ഒക്കെ ഉണ്ട് എന്നാലോ പത്തിൻ്റെ പൈസയും വേണ്ട അതാണ് ഇവിടുത്തെ മെച്ചം എങ്ങനെ പത്തിൻ്റെ പൈസ വേണ്ട അതേമാതിരി ഇങ്ങനെ കുമ്മനം കുത്തി ഇങ്ങനെ നടക്കാം വല്ലാത്ത ജാതിയായിട്ട് ഞാൻ പോകുന്നോളി മുത്തുമണികളെ നമ്മളെ സ്വന്തം മലപ്പുറത്തേക്ക്